ആദ്യമായി ഈ റോഡിന്റെ ചരിത്രം പറയണം. ഇവിടെ ഉള്ള പലർക്കും അറിയില്ല, 1962 ബ്ലോക്കിന്ന്, അന്നത്തെ ബ്ലോക്കിന്ന് പഞ്ചായത്തില്ല, ബ്ലോക്കിന്ന് 25% സബ്സിഡി എന്നുണ്ട്. അതായത് 100 രൂപ ചെലവാക്കിയ 25 രൂപ ഗവർമെന്റ് തരും. അങ്ങനെയാണ് ഈ റോഡ് ആദ്യം ഉണ്ടാക്കുന്നത്. ഇരുവേറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും എന്ന് കൊണ്ട് വീട് അതിന് അപകടം പറ്റി അതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ പണി നടക്കുകയാണ്. ഇവിടെ പണി നടക്കാത്തതിന്റെ കാരണം ഇപ്പൊ കൃത്യമായിട്ട് അവർ പറയുന്നത് വി കെ പടി നമ്മുടെ തേച്ചേരി മാലൂന്റെ ഒക്കെ ഭാഗത്തുള്ള പാറ പൊട്ടിക്കാനുള്ള പ്രയാസം. അപ്പൊ അത് ആദ്യം ചെയ്യേണ്ടിരുന്നാ ഇവിടെയൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോ ഒരാളോട് പറഞ്ഞു ആദ്യം ഒരു പാറ പൊട്ടിച്ച് വരേണ്ടതായിരുന്നു. നമ്മൾ അറിയാതെ പോയതാണ്, അറിഞ്ഞവരെ നമ്മൾ അറിയിച്ചില്ല. പണികളൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്, പക്ഷെ ഇരുവേറ്റിയിൽ മാത്രം കാവനൂര് മുതൽ വി കെ പടി വരെ ഇത് ഇങ്ങനെ ഒരു തണുത്ത് പോകാനുള്ള ഏക കാരണം നമ്മളാണ്. കാവനൂര് മുതൽ വി കെ പടി വരെ അല്ലേ എത്ര ഇവർ കൊല്ലത്തിന്റെ മേലെയല്ലേ ഈ പണിയെടുക്കൽ തുടങ്ങിയിട്ട് മയ മയ എന്ന് പറഞ്ഞപ്പോൾ ആ മഴന്റെ മുമ്പ് ഈ പണി മുഴുവൻ തീർത്തു പോവാൻ അന്ന് അവർക്ക് സമയമുണ്ട്. പക്ഷെ അത് അവർ ചെയ്തിട്ട് റോഡ് കൂടെ പോകുമ്പോ അതിന്റെ ശോചനീയാവസ്ഥ ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടുക എന്നല്ലാതെ ഒരാളെങ്കിലും ഇരുവേറ്റിന്ന് പ്രതികരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സലാമാക്ക പറയണെങ്കിൽ ഒരു മറുപടി ഒരാൾ പറയാം, നമ്മളെ അവസ്ഥ കണ്ടില്ലേ സലാമാക്ക പറഞ്ഞ കോറി വേഷം ആണെങ്കിൽ ഞാൻ തരാം, ഇത് നേരത്തി കൊടുക്കുമോ എന്നാലേ ഞാൻ വേറെ ചോദിച്ചിട്ടുണ്ട്. ഇരുവേറ്റിക്കാർക്ക് ആവശ്യമില്ല, നാളെ അവിടെ പോയി തടുത്താല് ഇതിന് തീരുമാനം ഉണ്ടാകുന്ന പറഞ്ഞാല് നാളെ തീരുമാനം ആ പണി ഇത് തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞാല് അതിന് എഞ്ചിനീയർ വരും, കോണ്ടാക്ട് വരും, എല്ലാവരും വരും, അതിന് തയ്യാറുണ്ടെങ്കിൽ വരും. അതിന് മുന്നൊക്കെ ഞാൻ ഉണ്ടാവും. നമ്മുടെ റോഡിന്റെ ഈ ശോചനീയമായ അവസ്ഥ ഇനിയും തുടർന്നു പോകാതെ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണുന്നത്. ഈ റോഡിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മളെ പലപ്പോഴും അംസാക്ക നമ്മളൊരു ചരിത്രബോധം സൃഷ്ടിക്കാൻ നമ്മളിലേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോ ഇത്തവണയും കൃത്യമായി തന്നെ അംസാക്ക നിർവഹിച്ചു. ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി, എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കി മാറ്റുന്നതിനുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റില് വേണ്ട സമ്മർദ്ദം ചെലുത്താൻ വേണ്ട നടപടി ഏത് നിലക്കാലും ഇതേമാതിരി കൂട്ടായ്മ നടത്തിയിട്ടുണ്ടാകണം. ഞാൻ വ്യക്തിപരമായി ഞാൻ ശ്രമിച്ച ആളാണ്, പക്ഷെ അതിന് പരാജയം. നമ്മള് ഒരു സംഗതി ചെയ്യുമ്പോ ഈ റോഡിന്റെ പരിതാപനമൊക്കെ ശരിയാ, പക്ഷെ അത് അതിന് ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് അതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമേ ഒരു അഗിറ്റേഷന് ഒരു സമര രംഗത്തേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ എന്നുള്ള പൊതു തത്വം ഞാൻ അവരോട് പറഞ്ഞു. എല്ലാവരും അന്വേഷിക്കാറുണ്ട്, പക്ഷെ അന്വേഷണം മാത്രം നടന്ന് പരസ്പരം പഴിചാരി പോവുക എന്നുള്ളതാണ്. ഇരുവേറ്റിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഇടപെടലുണ്ടാകുമ്പോൾ അത് ഏതോ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു ഒരു സാഹചര്യമാണ് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത്. ദുരിതം ബാധിച്ച ഒരു റോഡ് ഇവിടുന്ന് കാവനൂർക്ക് പോകുമ്പോ എത്രയോ ആളുകള് ബൈക്കിൽ നിന്ന് തെന്നി വീണ് അപകടം പറ്റുന്നത് കണ്ടിട്ടുണ്ട്. എന്റെ ഭാര്യയും മകളും ഒരു വശം അതിൽ വീണിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയം അതോ വേറെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, ആരാണ് അതിന് മുന്നിൽ നിൽക്കണേ നോക്കണ്ട. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ആരാണ് മുന്നിൽ നിൽക്കണേ നോക്കണ്ട. അവര് ചെയ്യണ കാര്യം സത്യമാണോ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് ഒപ്പം നിൽക്കാനുള്ള പിന്നെ ശ്രമങ്ങൾ നടത്തുകയാണ് നമ്മുടെ നാട്ടുകാർ. പ്രദേശവാസികൾ ഒന്നടങ്കം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.